നമസ്കാരം. വിപ്ലവം അതിന്റെ സന്തതികളെ കൊന്നുതിന്നുന്നു എന്ന ലെനിന്റെ ചരിത്രപ്രസിദ്ധമായ വാചകം കണ്ണൂരിലെ സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം അന്വർത്ഥമായിട്ട് കാലം കുറയായി. സായുധ വിപ്ലവത്തിലൂടെ എതിരാളികളെ ഉന്മൂലനം ചെയ്യുന്ന BDR ലൈൻ പാർട്ടി അഖിലേന്ത്യാ തലത്തിൽ തന്നെ വിട്ടിട്ട് കാൽ നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ഇപ്പോഴും അതിന്റെ അനുരണനങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ ജില്ലാ ഘടകമായ കണ്ണൂർ പാർട്ടിയിൽ അവശേഷിച്ച് നിൽക്കുകയാണ്. രാഷ്ട്രീയ എതിരാളികളോട് അസഹിഷ്ണുത കൂടുമ്പോൾ പരിവർത്തനപ്പെടുന്ന കൊലപാതക രാഷ്ട്രീയത്തിൽ ജീവത്യാഗം ചെയ്യപ്പെടുന്നത് എതിർക്കൊടി പിടിക്കുന്നവർ മാത്രമല്ല, വെട്ടാനും ചാവാനും നടക്കുന്ന സ്വന്തം പാർട്ടി അണികൾ കൂടിയാണ്. കൊലക്കേസുകളിൽ പാർട്ടി കൊടുക്കുന്ന ലിസ്റ്റ് പ്രകാരമോ എതിരാളികൾ നൽകുന്ന പാർട്ടിയിലോ സ്ഥാനം പിടിക്കുന്ന ദരിദ്ര കുടുംബ പശ്ചാത്തലമുള്ളവർക്ക് ജീവിതം വഴിമുട്ടുമ്പോൾ ഒന്നുകിൽ സ്വയം ജീവനൊടുക്കുകയോ അല്ലെങ്കിൽ വീണ്ടും വെട്ടാനും കൊല്ലാനും പോവുകയോ മാത്രമേ വഴിയുള്ളൂ. കണ്ണൂരിൽ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കും ഒരു ചരിത്രമുണ്ട്. കൊല്ലപ്പെടുന്നവരോടൊപ്പം കൊല്ലുന്നവനും ജീവൻ നഷ്ടപ്പെടുന്നുവെന്നതാണ് അതിന്റെ ചരിത്രം. മുസ്ലിം ലീഗ് പ്രവർത്തകൻ പെരിങ്ങത്തൂരിലെ മൻസൂറിന്റെ കൊലപാതക കേസിൽ കുറ്റാരോപിതനായ കുലോത്ത് രതീഷ് ജീവനൊടുക്കിയപ്പോഴും ആ ചരിത്രം ആവർത്തിക്കുക തന്നെയാണ് ചെയ്തിരിക്കുന്നത്. തലശ്ശേരിയിലെ ഫസൽ വധക്കേസിന് ശേഷം CPM രാഷ്ട്രീയ ക്വട്ടേഷൻ സംഘത്തിൽപ്പെട്ട ന്യൂമാഹിയിലെ പഞ്ചാര ഷിനിലും മുഴീക്കര കുട്ടനും ദുരൂഹ സാഹചര്യങ്ങളിൽ മരണപ്പെട്ടിരുന്നു. CPMൽ നിന്നും LDF പ്രവർത്തകനായി മാറിയതാണ് ഫസലിനെ വധിക്കാൻ കാരണമായത്. ഒരു ചെറിയ പെരുന്നാൾ ദിവസം തേജസ് പത്രത്തിൻ്റെ ഏജന്റും വിതരണക്കാരനുമായ ഫസലിനെ പത്രവിതരണത്തിനിടെയാണ് സൈദാർ പള്ളിയിൽ വെച്ച് പുലർച്ചെ 5 മണിയോടെ വെട്ടിക്കൊല്ലുന്നത്. പിന്നീട് RSS പ്രവർത്തകൻ കുപ്പി സുബീഷിൻ്റെ മൊഴി ഉപയോഗിച്ച് കേസ് RSSന് മേൽ പഴിചാരാൻ പോലീസിനെ ഉപയോഗിച്ച് ശ്രമിച്ചുവെങ്കിലും നടന്നില്ല. ഒടുവിൽ ഫസലിൻ്റെ കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് CPM നേതാക്കളായ കാരായി രാജനെയും ചന്ദ്രശേഖരനെയും CBI അന്വേഷണം നടത്തി ഗൂഢാലോചന കുറ്റത്തിന് പിടികൂടി ജയിലിൽ ഇടുകയും ചെയ്തു. പാർട്ടിക്കെതിരെ തിരിഞ്ഞാൽ സ്വന്തം പിതാവിനെ പോലും വെട്ടിമലർത്താൻ മടിയില്ലാത്തവരാണ് കണ്ണൂരിലെ ചാവേറുകളായ പാർട്ടി അണികൾ. അവരുടെ സിരകളിലോടുന്ന ഓരോ തുള്ളിച്ചോരയിലും പാർട്ടിക്കൂറ് മാത്രമേ ഉള്ളൂ. എന്നാൽ ചില കേസുകളിൽ അന്യായമായി പ്രതി ചേർക്കപ്പെടുമ്പോൾ ഇവർ പാർട്ടി നേതാക്കളുമായി ഇടയാറുണ്ട്. എല്ലാ കൊലപാതകങ്ങളിലും പ്രതിപട്ടിക നൽകുന്നത് CPM ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നാണ്. പലതിലും സ്ഥിരം പേരുകളായിരിക്കും പ്രതികൾ. അതേസമയം ആക്ഷനിൽ പങ്കെടുത്തിട്ടില്ലെങ്കിലും നേതാക്കൾക്ക് എന്തെങ്കിലും അനിഷ്ടം തോന്നിയാലോ വീണ്ടും കൊലപാതകത്തിന് ഉപയോഗിക്കാമെന്ന് മുൻകൂട്ടി കണ്ടോ ഒരാൾ പ്രതിപട്ടികയിൽ വരാം. ഫസൽ വധക്കേസിൽ തങ്ങൾക്ക് പങ്കില്ലെന്നും കുടുക്കിയതാണെന്നുമുള്ള ആരോപണം CPMന്റെ ആക്ഷൻ സ്ക്വാഡിൽപ്പെട്ട പഞ്ചാര ഷിനിലും മുഴീക്കര കുട്ടനും അന്നേ ഉയർത്തിയിരുന്നു. എന്നാൽ ഈ കൊലപാതകം പ്ലാൻ ചെയ്തത് ആരാണെന്നും ഓപ്പറേഷൻ നടത്തിയത് എങ്ങനെയാണെന്നുമുള്ള കൃത്യമായ വിവരം അവർക്കുണ്ടായിരുന്നു. പാർട്ടി നേതൃത്വത്തോട് ഇടഞ്ഞ രണ്ടു പേരും പിന്നീട് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ കൊല്ലപ്പെടുകയായിരുന്നു. അനിലിനെ എടന്നൂരിലെ റെയിൽവേ ട്രാക്കിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ട്രെയിൻ തട്ടി മരിച്ചതാണെന്നാണ് പോലീസ് ഭാഷ്യം. കേവലമൊരു ആത്മഹത്യയല്ലെന്ന ആരോപണം അന്നുയർന്നുവെങ്കിലും പോലീസ് അന്വേഷണം ആ ദിശയിൽ മുൻപോട്ട് പോയില്ല. അതേ വർഷം തന്നെ മട്ടന്നൂരിൽ CPM ഓഫീസിനടുത്തുണ്ടായ ബോംബ് സ്ഫോടനത്തിൽ കുട്ടനും കൊല്ലപ്പെട്ടു. രണ്ട് കൊലപാതകങ്ങളും ദുരൂഹമെന്ന് അന്നേ ആരോപണം ഉയർന്നുവെങ്കിലും പോലീസ് അന്വേഷണം പേരിനു പോലും നടന്നിരുന്നില്ല.